Welcome back to Tech Solutions. I am Sanjay Subramanya, Tech Solutions in the Pudir video. Like, I love them. Sorry, them. ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു പുതിയൊരു ബാച്ച് അതായത് നമുക്കറിയാം RRB യുടെ NTPC CBT 2 അല്ലേ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് CBT 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 ഫെബ്രുവരി 14 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ആ ഒരു NTPC യുടെ CBT 2 ന്റെ ഒരു മിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ അതായത് 25th December 2021 തൊട്ട് 8th February 2022 വരെയുള്ള ഒരു 45 ഡേയ്സിൻ്റെ ഒരു മിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഓക്കെ ശ്രദ്ധിക്കുക നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് നമ്മളാകെ 50 അഡ്മിഷൻസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഓക്കെ അതായത് NTPC CBT 2 മിഷൻ ബാച്ചാണ് അതായത് 45 ദിവസത്തെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ലെവൽ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ടു മാക്സിമം ഹൈ ലെവൽ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു മിഷൻ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ 25th December 2021 തൊട്ട് 8th February 2022 വരെയാണ് ആ ഒരു ബാച്ചിൻ്റെ എന്താ പറയുക ആ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മാക്സിമം 45 ഡേയ്സ് ആയിരിക്കും ആ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ഓക്കെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ക്ലാസ്സിൽ ടോട്ടൽ നമ്മൾ 50 സ്റ്റുഡൻസിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ആ ഒരു കോഴ്സിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ പല ആളുകളും ആ ഒരു NTPC CBT 2 എക്സാമിന് വേണ്ടി മാക്സിമം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്കോറിനേക്കാളും മാക്സിമം എന്ത് ചെയ്യുക ഒരു 4 to 5 മാർക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു എന്താ പറയുക മാക്സിമം പുതിയ കണ്ടൻസ് അല്ലെങ്കിൽ വെറൈറ്റി പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടുള്ള പുതിയൊരു ക്ലാസ്സാണ് നമ്മൾ ഒരു മിഷൻ ബാച്ചായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം ഇപ്പോൾ കിട്ടുന്ന സ്കോറിനേക്കാളും മാക്സിമം എന്ത് ചെയ്യുക ഒരു 3 to 4 അല്ലെങ്കിൽ 4 to 5 മാർക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും നിങ്ങൾ എന്ത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോഴ്സിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല പഠിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും മടിച്ചു നിൽക്കാൻ പാടില്ല നമ്മുടെ കോഴ്സ് വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക NTPC CBT 2 എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക കാരണം ഇനി ഈ അടുത്ത് ഇത്രയും വേക്കൻസിയിൽ അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഒരു എക്സാം നമുക്ക് എപ്പോഴാണ് നമുക്ക് വിളിക്കാമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് RRB തന്നെ അസിസ്റ്റൻറ്റ് ലോക്കോപൈലറ്റും അതുപോലത്തെ RPF അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള എക്സാം എന്ത് ചെയ്യും മിക്കവാറും ഫെബ്രുവരിയിൽ നമുക്ക് വിളിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും ഇപ്പോൾ നമ്മുടെ ആ ഒരു RRB ഗ്രൂപ്പ് ഡി എക്സാം നോക്കാം അതായത് RRB ഗ്രൂപ്പ് ഡി എക്സാം അനൗൺസ് ചെയ്തത് 2019 പക്ഷേ എക്സാം നടക്കുന്ന എപ്പോഴാണ് 2022 അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വർഷം എക്സാം വിളിച്ചാലും ചിലപ്പോൾ എത്രത്തോളം ആ ഒരു ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല സോ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ഈ ഒരു അവസരം എല്ലാവരും എന്ത് ചെയ്യുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ തന്നെ 4th batch നമ്മൾ ഓൾറെഡി 23rd അതായത് December 23rd നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ബാച്ചിൻ്റെ പേരെന്ന് പറയുന്നത് എക്സ്പ്രസ് ബാച്ച് എന്നാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും നമ്മൾ ഓൾറെഡി ഒരു 1st batch അതുപോലെ 2nd batch 3rd batch അതുപോലെ ഫൈനലി നമ്മൾ 4th batch അതായത് എക്സ്പ്രസ് ബാച്ച് നമ്മൾ RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോഴ്സിലേക്ക് നമ്മൾ മാക്സിമം 100 സീറ്റ്സ് ആയിരുന്നു നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇതുവരെ 100 സീറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല ഏകദേശം ഒരു 60+ 67 സീറ്റ് മാത്രമേ ഫില്ലായിട്ടുള്ളൂ ബാക്കി ഏകദേശം ഒരു 30 something ഓക്കെ ഏകദേശം ഒരു 33 സീറ്റോളം എന്ത് ചെയ്യുന്നുണ്ട് ബാക്കി വേക്കൻ്റ് ആണ് നിങ്ങൾ താല്പര്യം എന്തെങ്കിലും എന്ത് ചെയ്യുക മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ 4th batch നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക പിന്നെ RRB ഗ്രൂപ്പ് ഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളോട് പറയാനുള്ളത് നമുക്ക് ഒരു 10th qualification എക്സാം 2019 അവസാനം വിളിച്ചുള്ളത് അല്ലേ റെയിൽവേയിലേക്ക് 2019 നമുക്ക് നോട്ടിഫിക്കേഷൻ ഉള്ളത് പക്ഷേ എക്സാം ഏകദേശം ഒരു 3 വർഷത്തോളം അല്ലെങ്കിൽ 2.5 വർഷത്തിൽ കഴിഞ്ഞു ആ ഒരു എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യാം സോ നിങ്ങൾ എന്തായാലും മാക്സിമം ആ ഒരു എക്സാമിന് വേണ്ടി ഇതിനെ പ്രിപ്പയർ ചെയ്യുക കാരണം ഇത്രത്തോളം വേക്കൻസിയിൽ നമുക്ക് ഇനി എപ്പോഴും എക്സാമിന് നമുക്ക് വിളിക്കുന്ന പറയാൻ പറ്റില്ല കാരണം 10th qualificationുള്ള ഒരു എക്സാം നമുക്ക് എപ്പോഴാണ് ഇനി വിളിക്കുക നമുക്ക് പറയാൻ പറ്റില്ല സോ നിങ്ങൾ എന്ത് ചെയ്യുക RRB ഗ്രൂപ്പ് ഡി എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക
പിന്നെ പ്രിപ്പറേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഒരുപക്ഷെ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്ത പല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നില്ല. കാരണം എന്താണ്, അവർ സ്വന്തമായിട്ട് ഗൈഡ് നോക്കി പഠിക്കാനാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു ആദ്യമായിട്ടാണ് നമ്മളൊരു എക്സാമിന് പഠിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മളൊരു ഗൈഡ് എന്ന് വെച്ച് പഠിച്ചാൽ നമുക്ക് ഒരിക്കലും എന്തെങ്കിലും കഴിയില്ല, നമുക്ക് ആ ഒരു എക്സാം നമുക്ക് ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും 2018 ഗ്രൂപ്പ് ഡിൻ്റെ എക്സാം എന്ന് പറയുന്ന അത്യാവശ്യം ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു NTPC അല്ലെങ്കിൽ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ ഒരു ഡിഗ്രിയുടെ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് RRB ഗ്രൂപ്പ് ഡിൻ്റെ 2018 എക്സാം നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഒരു ഗൈഡ് വെച്ച് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഒന്നും ആവാൻ പറ്റില്ല. കാരണം വെറൈറ്റി പ്രോബ്ലംസും അതുപോലെ തന്നെ മാക്സിമം മാത്തമാറ്റിക്സും അതുപോലെ റീസണിങ് ഒക്കെ എന്താണ്, നമ്മൾ മാക്സിമം സ്പീഡാവണം. പിന്നെ നമുക്ക് ജനറൽ അവയർനെസിൻ്റെയും ജനറൽ സയൻസിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ അതൊരു വൈഡ് ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഒക്കെ എന്താണ് ഒരു വൈഡ് ഏരിയ ആണ്. സോ നമുക്ക് മാക്സിമം നല്ല കണ്ടൻസ് പഠിക്കുക, എന്ത് ചെയ്യുക, അത് നമ്മുടെ ഒരു ഭാഗ്യം പോലെ ആയിരിക്കും എന്ത് ചെയ്യുക, അതാണ് നമുക്ക് സ്കോർ കിട്ടുന്നത്. അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം QA അല്ലെങ്കിൽ RA ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സും RA നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം സ്കോർ നമ്മൾ അച്ചീവ് ചെയ്താൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഗൈഡ് വെച്ച് മാത്രം പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു എക്സാമിന് ഈ RRB ഗ്രൂപ്പ് ഡി എക്സാം മാത്രമല്ല ഒരു എക്സാമിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇന്നത്തെ കാലത്ത് ഗൈഡ് വെച്ച് മാത്രം നമ്മൾ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. കാരണം ഒരുപാട് ആളുകൾ, അതായത് ഇപ്പോൾ നമുക്കറിയാം RRB ഗ്രൂപ്പ് ഡിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ആണല്ലോ, ഏറ്റവും ബേസിക് ക്വാളിഫിക്കേഷൻ 10th ആണ് അല്ലെങ്കിൽ SSLC ആണ്. അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ എക്സാമിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് പല PG കഴിഞ്ഞ ആളുകളും അല്ലെങ്കിൽ ഡിഗ്രിക്കാർ അല്ലെങ്കിൽ BTECക്കാർ അല്ലെങ്കിൽ ഡിപ്ലോമക്കാർ ITക്കാർ അത്രയും ലെവലുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. സോ നിങ്ങളൊരു ഗൈഡ് വെച്ച് പഠിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു എക്സാം ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ 2012 എക്സാം ഞാനും എഴുതിയതാണ്, അതിൻ്റെ സ്കോർ കാർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ അന്നത്തെ എക്സാമിന് ഏകദേശം ഞാൻ ആ ഒരു സ്കോർ 75 സംതിങ് ആയിരുന്നു ഞാൻ ആ ഒരു എക്സാമിൽ ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ RRBയുടെ തന്നെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ്റെ എക്സാമൊക്കെ 2018 നടത്തിയതാണ്. ആ ഒരു എക്സാമിൻ്റെ 3 ഘട്ട എക്സാമുകളും, അതായത് CBT 1, CBT 2, അതുപോലെ CBAT കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു 3 ടെസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു 2018 എക്സാമിൽ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ സ്കോർ കാർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളൊരു എക്സാമിന് പോകുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് ഒരിക്കലും ഒരു എന്താ പറയുക ഒരു ഗൈഡ് വെച്ച് പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കഴിയില്ല, ഒരു എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഗൈഡ് എന്ന് പറയുന്നതാണ്, ഗൈഡൊക്കെ നമുക്കാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ജസ്റ്റ് ഒരു സിലബസ് ബുക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു സിലബസ് ബുക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യുക, സിലബസ് ബുക്കായിട്ട് നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാൻ നമുക്ക് ഗൈഡൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ ജസ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് ടോപ്പിക്കുകൾ പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ആ ഒരു ഗൈഡിലൊക്കെ എന്തായിരിക്കും ഉണ്ടാവുക, മാക്സിമം ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുള്ളൂ. ആ നമുക്ക് പറയാനുള്ളത് ബേസിക് ലെവൽ, അതായത് നമ്മുടെ RRBയുടെ ഗ്രൂപ്പ് ഡിൻ്റെ എക്സാമിന് ഒരു ബേസിക് ലെവൽ പഠിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. കാരണം നമ്മൾ 2018 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലായിരിക്കും, അല്ലെങ്കിൽ അത്യാവശ്യം ഹൈ ലെവൽ പ്രോബ്ലംസ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മാത്തമാറ്റിക്സ് ആയാലും റീസണിങ് ആയാലും എന്താണ് മാക്സിമം ഒരു ഹൈ ലെവൽ കണ്ടൻസ് ആണ് അല്ലെങ്കിൽ ഹൈ ലെവൽ പ്രോബ്ലംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ ഒരിക്കലും ഒരു ബേസിക് ലെവൽ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടായിരിക്കില്ല. മാക്സിമം നമ്മൾ തരാം ഒരു ഹൈ ലെവൽ പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറിയാൽ മാത്രമേ ഈ RRBയുടെ ഗ്രൂപ്പ് ഡി എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ഈ എക്സാമിന് നോക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരെന്ത് വിചാരിക്കും, 10th അല്ലേ ക്വാളിഫിക്കേഷൻ, ഞാനൊരു ഡിഗ്രിക്കാരനാണല്ലോ അല്ലെങ്കിൽ ഞാൻ BTECക്കാരനാണല്ലോ അല്ലെങ്കിൽ ഞാൻ PG ക്കാരനാണല്ലോ, അപ്പോൾ 10th ക്വാളിഫിക്കേഷൻ എക്സാമിൽ എനിക്ക് സിമ്പിളായിട്ട് ചെയ്തുകൂടെ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ എക്സാമിൻ്റെ സമയം എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും 1.5 hours നമ്മുടെ എക്സാമിൻ്റെ ആ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 4 മണിക്കൂർ തന്നതിന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്തമാറ്റിക്സ് റീസണിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്ത് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ആ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മാർക്ക് നമ്മൾ അച്ചീവ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല സ്കോർ കിട്ടി നമുക്ക് ആ ഒരു അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് നമ്മൾ ക്വാളിഫൈഡ് ആവുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം മാത്തമാറ്റിക്സ് ആയാലും അല്ലെങ്കിൽ റീസണിങ്ങായാലൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ മാക്സിമം സ്പീഡായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു നല്ല സ്കോർ ഗെയിൻ ചെയ്ത് നമുക്ക് ആ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മുടെ കോഴ്സ് വേണമെന്ന് പറയുന്നില്ല, എവിടെന്നെങ്കിലും നല്ല കോഴ്സ്, അതായത് ബേസിക് ലെവൽ കോഴ്സ് വാങ്ങിയിട്ടൊരു കാര്യമില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബേസിക്സ് മാത്രം പഠിച്ചുകൊണ്ട് RRB ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യുന്ന ആരും വിചാരിക്കേണ്ട, അല്ലെങ്കിൽ ഗൈഡ് ബുക്ക് മാത്രം അല്ലെങ്കിൽ ഒരു ഗൈഡ് ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഗൈഡോ മാത്രം നോക്കിയതിനെ കൊണ്ട് ഒരിക്കലും RRBയുടെ ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം ഹൈ ലെവൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ RRB ഗ്രൂപ്പിൻ്റെ എക്സ്പ്രസ് ബാച്ചിൻ്റെ അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 100 സീറ്റായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ 100 സീറ്റ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്താണ് ബാക്കി ഒരു 33 something 67 സീറ്റ് ഫില്ല് ആയിട്ടുണ്ട്, ബാക്കി 33 സീറ്റാണ് ഇനി ബാക്കിയുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ പറയാം, 9633593219.
ഓക്കെ. അപ്പോൾ നമ്മളെ കണ്ടന്റ് നമുക്ക് നമ്മളെ ഒരു ക്ലാസ്സിൻ്റെ കണ്ടന്റ് ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ ഓൾറെഡി ഇതുപോലത്തെ എക്സാമൊക്കെ ക്രാക്ക് ചെയ്ത ആളുകളാണ്, അതുപോലെ ബാങ്കിങ് എക്സാമൊക്കെ ക്രാക്ക് ചെയ്ത ആളുകളാണ് നമ്മുടെ ഈ ഒരു ഇതിൽ നമ്മുടെ കോഴ്സിൻ്റെ കണ്ടൻസൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും നമ്മൾ കൊടുക്കുന്ന കണ്ടൻസിലും അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ ടോപ്പിക്സിലും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ NTPC CBT2 എക്സാം February 14 സ്റ്റാർട്ട് ചെയ്യണം. RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം February 23 സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളെന്താ എക്സാമിന് വേണ്ടി മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എന്ത് ചെയ്യുക, നല്ല ബുക്സും അതുപോലെ തന്നെ മാക്സിമം കണ്ടൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. മാത്തമെറ്റിക്സ് റീസണിങ്ങാണെങ്കിൽ മാക്സിമം ഹൈ ലെവൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്തേ പറ്റുള്ളൂ, എക്സാമിന് പോയാൽ ഒരു ചെറിയ പ്രോബ്ലം ചോദിച്ചാലും അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എന്തേ പറ്റുള്ളൂ, നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിൻ്റാണ്, ഓൾറെഡി NTPC CBT എക്സാമും അതുപോലെ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമും ഒരേ സമയത്താണ് വന്നുള്ളത്. അപ്പോൾ ഈ NTPC അപ്ലൈ ചെയ്ത ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, RRB ഗ്രൂപ്പ് ഡിൻ്റെ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ NTPC CBT2 വേണ്ടി ഹൈ ലെവൽ പ്രോബ്ലംസും അതുപോലെ നല്ല രീതിയിൽ കണ്ടൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ RRB ഗ്രൂപ്പ് ഡിൻ്റെ എക്സാം എഴുതാൻ പോകുന്ന ആളുകൾ മത്സരിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്തേ പറ്റുള്ളൂ, ആ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.